ഇത് ചീരയേക്കാൾ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരിനം ചീരച്ചേമ്പാണിത്. ഇതിൻ്റെ ഇലകളും തണ്ടുകളുമാണ് നമുക്ക് ചീര പോലെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് തോരൻ വെക്കാനൊക്കെ വളരെ നല്ലതാണ്. ചീര നടുന്ന പോലെ വിത്ത് പാകി ഒന്നും നടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യവും ഇതിനില്ല. കാരണം ഇതൊരു പ്രാവശ്യം നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇലകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇലകളൊക്കെ നല്ല വലുപ്പമുള്ളത് കൊണ്ടും നമുക്കെപ്പോഴും ഇലകൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിന് താഴെ നിന്നിട്ട് ചെറിയ ചെറിയ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് പുതിയ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഉണ്ടായി വരുന്ന തൈകൾ നമുക്ക് മാറ്റി നടുകയും ചെയ്യാം. അങ്ങനെ കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചീര ഈ ഇലകൾ പറിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതാണ്. ഈ ചീര നട്ടിട്ടുണ്ടെങ്കിൽ കുറേ നാൾ പറിച്ചെടുക്കുന്ന ഇനങ്ങളുണ്ടെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് പിന്നെയും കിളിർത്ത് വരുന്ന ഇനങ്ങളുണ്ട്. പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് ഇതിന് അടിയിൽ നിന്നും തണ്ടുകൾ ഇങ്ങനെ ചെറിയ ചെറിയ ഈ തൈകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നടുമ്പോഴാണെങ്കിൽ നമ്മൾ മണ്ണും ചാണകപ്പൊടിയും കുറച്ച് ചേർത്തിട്ട് കുമ്മായവും ചേർത്തിട്ട് ധാരാളം കരിയിലകളൊക്കെ നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നന്നായി തണുപ്പ് നിലനിർത്താനൊക്കെ നല്ലതാണ് വേനൽക്കാലത്ത്. ഒരു പ്രാവശ്യം നമ്മൾ നനച്ചു കൊടുത്താലും മതി, പെട്ടെന്ന് വാടുമൊന്നുമില്ല. ഈ ഇലകൾ രാവിലെ ഞാൻ ഒരു പ്രാവശ്യം നനച്ചു കൊടുക്കാറുള്ളൂ, പിന്നെ വൈകുന്നേരം വരെയും ഈ ഇലകൾ ഇങ്ങനെ വാടിപ്പോകാതെ നിൽക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ചൊരു കീടബാധയൊന്നുമില്ല. പുഴുക്കളുടെ ശല്യങ്ങളോ അങ്ങനെ ഒരു കീടബാധയും പെട്ടെന്നൊന്നും ഇതിനെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാനിത് ഒരെണ്ണമാണ് ഇതിൽ നട്ടത്. ഇപ്പോൾ ധാരാളം തൈകൾ അതിൽ നിന്ന് തന്നെ ധാരാളം മുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലകൾ ഇതിൻ്റെ ഞാൻ എടുക്കാറുമുണ്ട്. ഇപ്പോൾ ചീര കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഈ ഇലകൾ പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകൾക്ക് സാധാരണ ചീരേനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ ചീര നടുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് പിന്നെയും നന്നായിട്ട് മുളയ്ക്കുന്ന ഇനങ്ങളുണ്ട്. എന്നാലും ഇതാണെങ്കിൽ നമുക്ക് എപ്പോഴും വേറെ പ്രത്യേകിച്ച് നടേണ്ട ആവശ്യമില്ല. ഒരു ചീര നശിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് വേറെ തന്നെ നട്ട് വളർത്തേണ്ടി വരും. പക്ഷേ ഇത് അതുപോലെയല്ല. ഈ ചീരച്ചേമ്പ് ഇത് നമുക്ക് എപ്പോഴും ഒരെണ്ണം നട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും പറിച്ചെടുക്കാം. പിന്നെ ഇത് മുമ്പ് പല സ്ഥലങ്ങളിലൊക്കെ ഇത് ഉണ്ടായിട്ടിരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറവാണ്, ഇപ്പോൾ കൃഷി ചെയ്യൽ പലരും കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചീരച്ചേമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എപ്പോഴും നടേണ്ട ആവശ്യമില്ല. ഇതിന് ഒരുപാട് തൈകൾ ഉണ്ടായി വരികയും ചെയ്യുന്നു. അത് നമുക്ക് മാറ്റി നടുകയും ചെയ്യാം. ഇതിൻ്റെ തണ്ടുകളും നമുക്ക് കറിയിലിടാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. തോരൻ വയ്ക്കുമ്പോഴും യൂസ് ചെയ്യാം, കറിയിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇടയ്ക്കൊക്കെ ഞാനിതിൽ മുട്ടത്തോടൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്. കുമ്മായത്തിന് പകരമായിട്ട് മുട്ടത്തോടൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന് ഒരുപാട് വളങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ ചീരക്കൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇടയ്ക്കൊക്കെ വളങ്ങൾ ചേർത്ത് കൊടുത്താൽ ഇലകൾക്കൊക്കെ വലിപ്പം വരുള്ളൂ. പക്ഷേ ഇതിനാണെങ്കിൽ അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നന്നായിട്ടല്ലാതെ തന്നെ നന്നായിട്ട് ഇതിന് ഇലകളൊക്കെ വലിപ്പം വെച്ചിട്ട് വരും. പിന്നെ പെട്ടെന്ന് ഇത് വാടിപ്പോകുകയോ അല്ലെങ്കിൽ വാട്ടരോഗം ഉണ്ടാവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ല. കീടബാധയും കുറവ്. ഇത് നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരും. ഇലകളൊക്കെ കൂടുതൽ വലുപ്പം വയ്ക്കുകയും ചെറിയ തൈകൾ പിന്നീടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ ആവശ്യമുള്ള ഒരു ചേമ്പിന് തന്നെയാണ് ചീരച്ചേമ്പ്.